ഇടതുപക്ഷ സാംസ്കാരിക നായകരിൽ ഒരാളായിട്ടുള്ള, കവികളിൽ ഒരാളായിട്ടുള്ള സച്ചിദാനന്ദന് ഫേസ്ബുക്കിലെ ഒരു ബ്ലോക്ക് കിട്ടി. ചില സഖാക്കൾ, ചില SDPIക്കാർ, ജിഹാദികളും തീവ്രവാദികളും അത് മോഡിയുടെ ചരട് വലിയാണെന്ന രീതിയിൽ ചില വരികളൊക്കെ എഴുതിയിട്ടുണ്ട്. അവരെന്തെഴുതുന്നു അവരെന്തെഴുതുന്നില്ല എന്നുള്ളതിന് മറുപടി കൊടുക്കാനല്ല, പക്ഷേ സച്ചിദാനന്ദന് പറ്റിയത് എന്താണ് എന്നൊന്നറിയണമല്ലോ. എത്രയെത്ര മഹാന്മാരാണെങ്കിലും ഇവരെല്ലാം നിയമത്തിൻ്റെ, പ്രത്യേകിച്ച് അന്തർദേശീയ പ്രസ്ഥാനങ്ങളും സംഘടനകളും സ്ഥാപനങ്ങളും നടത്തുന്ന വലിയ വലിയ, ട്വിറ്ററാണെങ്കിലും ട്യൂട്ടറാണെങ്കിലും യൂട്യൂബാണെങ്കിലും ഫേസ് പേജാണെങ്കിലും ഫേസ്ബുക്കാണെങ്കിലും ടെലഗ്രാമാണെങ്കിലും, ഇവർക്കെല്ലാം ഒരു വലിയ നിയമമുണ്ട്. ആ നിയമം എല്ലാവർക്കും ആപ്ലിക്കബിളാണ്. വ്യക്തിയെ നോക്കിയിട്ടല്ല പലപ്പോഴും അവർ ചെയ്തത് എന്താണെന്ന് നോക്കിയിട്ടാണ് നിയമം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു കങ്കണയ്ക്കും മോഡിയുടെ ഏറ്റവും വലിയ ആരാധികയായി മോഡിക്ക് വേണ്ടി വാദിക്കുന്ന കങ്കണയ്ക്കും ഇതുമാതിരി ഒരു ബാനുണ്ട് എന്ന് തോന്നുന്നു. ഏതായാലും മഹാകവിയായിട്ടുള്ള കേരളീയൻ സാംസ്കാരിക നായകൻ്റെ, അഗ്രഗണ്യനായിട്ടുള്ള വ്യക്തിക്ക് എന്താ പറ്റിയത് എന്ന് നമ്മളൊന്ന് അറിയണമല്ലോ. നാളെ എനിക്കും പറ്റിക്കൂടാന്നില്ല, വേറെ ആൾക്കും പറ്റിക്കൂടാന്നില്ല. ഏത് സന്ദീപ് വാര്യർക്കും സന്ദീപ് ചൈതന്യയ്ക്കും എല്ലാവർക്കും ഇത് സംഭവിക്കാം. അജിത്ത് ശ്രീജിത്ത് പണിക്കർക്കും സംഭവിക്കാം, കോടിയേരി ബാലകൃഷ്ണനും സംഭവിക്കാം, കമ്മ്യൂണിസ്റ്റുകാർക്കും സംഭവിക്കാം, സൈബർ ഗുണ്ടകൾക്കും എല്ലാവർക്കും സംഭവിക്കാം ഇത്. പക്ഷെ എന്താണ് സച്ചിദാനന്ദന് സംഭവിച്ചത്? സമൂഹ മാധ്യമങ്ങൾ ലംഘിച്ച് കവി സച്ചിദാനന്ദൻ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിൻ്റെ താക്കീതും വിലക്കും, അതായത് സാമൂഹ്യ മാധ്യമങ്ങളുടെ നിയമങ്ങളെ ലംഘിച്ച് സച്ചിദാനന്ദനാണ് താക്കീതും വിലക്കും. സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കാൻ പാടില്ലാത്ത സന്ദേശങ്ങൾ അക്കൗണ്ട് ഉടമകൾ പ്രചരിപ്പിക്കുമ്പോൾ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള എല്ലാ സാമൂഹിക മാധ്യമങ്ങളും സന്ദേശങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് നൽകാറുണ്ട്. നിരന്തരം മുന്നറിയിപ്പ് നൽകിയിട്ടും വെല്ലുവിളിച്ചുകൊണ്ട് സച്ചിദാനന്ദൻ ഫേസ്ബുക്ക് വഴി വീണ്ടും വ്യാജ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചതാണ് നടപടിക്ക് കാരണമായത്. ആദ്യപടിയായി 24 മണിക്കൂർ പോസ്റ്റും ലൈക്കും ചെയ്യരുതെന്നും 30 ദിവസം ഫേസ്ബുക്ക് ലൈവിൽ വരരുതെന്നുമാണ് ശാസന സാധാരണ കൊടുക്കാറുള്ളത്. സച്ചിദാനന്ദനം കൊടുത്തത് അതുതന്നെയാണ്. ഫേസ്ബുക്കിൻ്റെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ് ലംഘിച്ചതിനാണ് നടപടി. സച്ചിദാനന്ദൻ ഇനിയും നിയമലംഘനങ്ങൾ നടത്തുകയാണെങ്കിൽ ഫേസ്ബുക്ക് കടുത്ത നടപടികളിലേക്ക് കടക്കും. സമൂഹത്തിലെ ഉന്നത വ്യക്തികളെ കവി എന്ന ആസ്ഥാന പേരുള്ളതിനാൽ സച്ചിദാനന്ദൻ സാമൂഹിക മാധ്യമങ്ങൾ വഴി നിരന്തരം അധിക്ഷേപിക്കുക പതിവാണ്. ഇതേപോലെ ഈ ലെവലിലുള്ളവരൊക്കെ അധിക്ഷേപിക്കുന്നത് പതിവാണെന്നുള്ളത് അത്ഭുതം തോന്നുന്നു. അവരൊക്കെ സാംസ്കാരിക നായകന്മാർ, ചില്ലുകൊട്ടാരത്തിനകത്തിരിക്കുന്നവരും മറ്റുള്ളവരൊക്കെ അധിക്ഷേപിക്കുന്നത് പതിവാണ് എന്നുള്ള ഈ വാർത്ത അത്ഭുതം തോന്നുന്നു. ഏതായാലും അങ്ങേര് അത് ചെയ്യുന്നുണ്ട്. കാരണം തനി സ്വഭാവം, DNA സ്വഭാവമൊന്നും മാറ്റില്ലല്ലോ. അപ്പോൾ അദ്ദേഹം അത് ചെയ്യുന്നുണ്ട്. നിരന്തരം അധിക്ഷേപിക്കുക പതിവാണ്. തനിക്ക് ആരെയും വിമർശിക്കാം, തിരികെ ആരെങ്കിലും പ്രതികരിച്ചാൽ കടുത്ത ഭാഷയിൽ സച്ചിദാനന്ദൻ പ്രതികരിക്കാറുണ്ട്. അതേതാണ്ട് ഇവരുടെ എല്ലാവരുടെയും സ്വഭാവമാണല്ലോ. ഏത് സരസ്വതിയുടെയും ലക്ഷ്മിയുടെയും പാർവതിയുടെയും നഗ്നചിത്രം വരയ്ക്കാം, അവനവൻ്റെ മതത്തിലുള്ള ഒരാളുടെയും നഗ്നചിത്രം വരയ്ക്കാൻ പാടില്ല. തനിക്ക് ഇവർക്കെല്ലാവർക്കും, ഈ സാംസ്കാരിക നായകന്മാർക്കും, ഈ ബുദ്ധിജീവികൾക്കും, ഇടതുപക്ഷ ചായ്വുള്ളവർക്കും ഏത് ലെവൽ വേണമെങ്കിലും, എന്ത് വേണമെങ്കിലും, എങ്ങനെ വേണമെങ്കിലും പറയാം, ചെയ്യാം. പക്ഷേ മറിച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലേക്ക്, മാതൃഭൂമി മനോരമ, ഇതൊക്കെ അങ്ങനെയാണല്ലോ സാധാരണഗതിയിൽ. അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പറയാം. പക്ഷേ ധാർമ്മികത, സത്യം, സത്യസന്ധത, ഇത്, സത്യം, ധർമ്മം, നീതി, ന്യായം, ഇതൊക്കെ എതിർചേരിയിൽ ഉള്ളവർ ജീവിതത്തിൽ പകർത്തേണ്ടതാണ്, നമ്മൾ പകർത്തേണ്ടതല്ല. ഏതായാലും ഇത്തരത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ വ്യാജ വീഡിയോകൾ ഇദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു വരുന്നു. അത്ഭുതം തോന്നുന്നു. മഹാകവിയുടെ ലെവലിലുള്ള സച്ചിദാനന്ദൻ്റെ കവിത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷക്കാർക്ക് കോരിത്തരിപ്പുണ്ടാക്കുന്ന ഒരു മഹാകവി. മഹാകവി എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ വിഷ്ണുനാരായണ നമ്പൂതിരി, ONV കുറുപ്പ്, ഇതുമാതിരിയുള്ള വലിയ വലിയ ആൾക്കാരുടെ, അടുത്ത കാലം വരെ ജീവിച്ചിരുന്ന വലിയ വലിയ മഹാകവികളുടെ പേരാണ്. ഇദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അദ്ദേഹം വ്യാജ വീഡിയോകൾ ഇദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു എന്നാണ് പറയുക. അപ്പോൾ വ്യാജ വീഡിയോകൾ എന്ന് പറഞ്ഞാൽ ഏത് ലെവൽ വരെ പോയി നോക്കുക. അപ്പോഴെല്ലാം ഫേസ്ബുക്ക് സച്ചിദാനന്ദന് താക്കീത് നൽകി. എന്നാൽ താക്കീതുകളെ
മുഖവിലക്കെടുക്കാതെ സച്ചിദാനന്ദൻ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാരിനെതിരെയും പ്രധാനമന്ത്രിക്കെതിരെയും നിരന്തരം വ്യാജ പ്രചരണം നടത്തി. ഫേസ്ബുക്ക് താക്കീത് നൽകിയിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയുള്ള വ്യാജ വീഡിയോ സച്ചിദാനന്ദൻ പോസ്റ്റ് ചെയ്തു. ഇത് വ്യാജ വീഡിയോ ആണെന്നും പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ മുന്നറിയിപ്പുകളെ അവഗണിച്ച് പോസ്റ്റ് പിൻവലിക്കാനെത്തതിനെ തുടർന്നാണ് വിലക്ക്. ഏതായാലും ഏത് ഫേസ്ബുക്ക് പോസ്റ്റും ഇവാലുവേറ്റ് ചെയ്യുന്നത് നരേന്ദ്രമോദിയുടെ സെക്രട്ടറി അല്ല, അതിന് ഒരു സിസ്റ്റമുണ്ട്. ഏതാണ്ട് 100-150 crore ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ അതാണെന്ന് തോന്നുന്നു, 150-200 crore ഫേസ്ബുക്ക് അക്കൗണ്ടുകളുള്ള ഓരോ വ്യക്തിക്കും 2, 3, 4, 5 അക്കൗണ്ടുകൾ ഉള്ളതിൽ ഓരോരുത്തർ എന്തൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെയാണ് ഇടുന്നത് എന്ന് ഫേസ്ബുക്കിൻ്റെ ഉടമസ്ഥനും പാർട്ട്ണർക്കും ഷെയർ ഹോൾഡേഴ്സിനും ഒന്നും നോക്കാൻ സാധിക്കില്ല. അതിന് കമ്പ്യൂട്ടറിൽ ഒരു പ്രത്യേക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റം ഉണ്ട്, അതാണ് ഇതൊക്കെ അയക്കുന്നത്. അല്ലാണ്ട് ഇവിടെ ഇങ്ങനെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് ബോധമില്ല. ഞങ്ങൾ പണ്ട് മുതൽക്കേ എതിർത്ത സാധനമായ സ്ഥിതിക്ക് അതിന് ബോധം ഉണ്ടാവാൻ സാധ്യതയില്ല. ആകെ ബോധമുള്ളവർ ഞങ്ങളും ജിഹാദികളും തീവ്രവാദികളും മതക്കച്ചവടക്കാരും ഈ ഇടതുപക്ഷ ബുദ്ധിജീവികൾക്ക് മാത്രമേ ബോധമുള്ളൂ എന്ന് ധരിച്ചിറങ്ങിയിട്ട് വീണ്ടും വീണ്ടും ഇട്ട് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ അതും സൈബർ ഗുണ്ടകൾ ഉപയോഗിക്കുന്നതായത് കാരണം കമ്പ്യൂട്ടർ ഇടതുപക്ഷമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണോ, അല്ല നരേന്ദ്രമോദിയാണ് ഇതൊക്കെ ബ്ലോക്ക് ചെയ്തതെന്ന് വിചാരിച്ചിട്ടാണോ? ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, അതിൻ്റെ ടോപ്പിലുള്ളവർക്ക് പോലും ഇതുമാതിരിയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് പ്രോഗ്രാം ചെയ്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് അവിടെ വയ്ക്കാമെന്നല്ലാതെ അതിലപ്പുറമൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഏതായാലും സച്ചിദാനന്ദനായാലും അച്യുതാനന്ദനായാലും ബ്ലോക്ക് ചെയ്യേണ്ടത് വെട്ടിനിരത്തൽ അതവർ ചെയ്യും, അത് അവരുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വരട്ടെ, വ്യാജ വീഡിയോ പ്രചരിപ്പിക്കുന്ന ഒരു മഹാകവി കേരളത്തിലുണ്ട് എന്ന് ലോകം അറിയട്ടെ. ബുദ്ധിജീവികളുടെയും സാംസ്കാരിക നായകന്മാരുടെയൊക്കെ ലിസ്റ്റിൽപ്പെടുന്ന ഒരാളുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയെ അവഹേളിക്കുകയും വ്യാജ വീഡിയോ ഇടുകയും ചെയ്യുന്നതാണെന്ന് പറഞ്ഞാൽ ആ ലെവൽ എത്രത്തോളം ഉയർന്നിട്ടുണ്ടെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കട്ടെ. വേണമെന്നുള്ളവർക്ക് പ്രണാമം.